way of communication with God. Different religions have different scriptures which guide us to the divine love of God. Let's all join our hands and close our eyes to experience the euphoria that prayer provides us with. വിശുദ്ധ ലൂക്ക അറിയിച്ച സുവിശേഷം അധ്യായം 2:8 മുതലുള്ള വചനങ്ങൾ. ആ പ്രദേശത്തെ വയലുകളിൽ ആടുകളെ രാത്രി കാത്തുകൊണ്ടിരുന്ന ഇടയന്മാർ ഉണ്ടായിരുന്നു. കർത്താവിൻ്റെ ദൂതൻ അവരുടെ അടുത്തെത്തി കർത്താവിൻ്റെ മഹത്വം അവരുടെ മേൽ പ്രകാശിച്ചു. അവർ വളരെ ഭയപ്പെട്ടു. ദൂതൻ അവരോട് പറഞ്ഞു, ഭയപ്പെടേണ്ട, ഇതാ സകലജനത്തിനും വേണ്ടിയുള്ള വലിയ സന്തോഷത്തിൻ്റെ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. ദാവീദിൻ്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ഒരു രക്ഷകൻ കർത്താവായ ക്രിസ്തു ഇന്ന് ജനിച്ചിരിക്കുന്നു. ഇതായിരിക്കും നിങ്ങൾക്ക് അടയാളം. പിള്ളക്കച്ചകൾ കൊണ്ട് പൊതിഞ്ഞ് പുൽത്തൊട്ടിയിൽ കിടത്തിയിരിക്കുന്ന ഒരു ശിശുവിനെ നിങ്ങൾ കാണും. പെട്ടെന്ന് സ്വർഗീയ സൈന്യത്തിൻ്റെ ഒരു വ്യൂഹം ആ ദൂതനോടുകൂടെ പ്രത്യക്ഷപ്പെട്ട് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് പറഞ്ഞു, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവകൃപ ലഭിച്ചവർക്ക് സമാധാനം. കർമ്മണ്യേവാധികാരസ്തേ മാ ഫലേഷു കദാചന മാ കർമ്മഫലഹേതുർഭൂ മാ തേ സംഘോ അസ്തു അകർമ്മണി. കർമ്മത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ ഭഗവത്ഗീതയിലെ ഈ ശ്ലോകത്തിലൂടെ അർജുനനെ ഉപദേശിക്കുന്നത്. ഫലപ്രാപ്തിയെക്കുറിച്ച് ചിന്തിക്കാതെ എല്ലാവരും അവരവരുടെ കർത്തവ്യം ചെയ്യണം എന്നാണ് ഭഗവാൻ അർജുനനെ ഉപദേശിക്കുന്നത്. എന്നുകരുതി കർമ്മം ചെയ്യാതിരിക്കുകയും അരുത്. എല്ലാവരും എല്ലായ്പ്പോഴും അവരവരുടെ കർത്തവ്യം അനുഷ്ഠിക്കണം എന്നാണ് ഭഗവാൻ അർത്ഥമാക്കുന്നത്. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم لو أنزلنا هذا القرآن على جبل لرأيته خاشعا متصدعا من خشية الله وتلك الأمثال نضربها للناس لعلهم يتفكرون هو الله الذي لا إله إلا هو عالم الغيب والشهادة هو الرحمن الرحيم هو الله الذي لا إله إلا هو الملك القدوس السلام المؤمن المهيمن عزيز الجبار المتكبر سبحان الله عما يشركون هو الله الخالق البارئ المصور مصور له الأسماء الحسنى يسبح له ما في السماوات والأرض وهو العزيز الحكيم Christmas. ശാന്തിയുടെയും സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ദിനം. ഈ ദിനത്തിൽ വിവിധ മതങ്ങളുടെ വിശുദ്ധ ഗ്രന്ഥ പാരായണത്തിലൂടെ നമ്മുടെ മനസ്സും ഹൃദയവും പ്രാർത്ഥനാപൂർവം ഈശ്വര സന്നിധിയിലേക്ക് നമ്മൾ ഉയർത്തി. ഏവർക്കും ശാന്തി നിറഞ്ഞു നിൽക്കുന്ന, സമാധാനം നിറഞ്ഞ, ഐശ്വര്യം നിറഞ്ഞ ക്രിസ്മസും ദിനങ്ങളും ആശംസിക്കുന്നു. ഈ സുദിനത്തിൽ നല്ല ചിന്തകൾ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ബഹുമാനപ്പെട്ട ഷാജി തെക്കമുറിയിലച്ചൻ ചേരുന്നു. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കെല്ലാവർക്കും ക്രിസ്മസിൻ്റെ മംഗളങ്ങൾ സ്നേഹപൂർവ്വം ആശംസിക്കുന്നു. ഈ ക്രിസ്മസ് ആഘോഷത്തിനായിട്ട് മുന്നിട്ടിറങ്ങിയിരിക്കുന്ന റാണിജേയി സ്കൂളിലെ പ്രധാന അധ്യാപിക ബഹുമാനപ്പെട്ട സിസ്റ്റർ ലിസയെയും എല്ലാ പ്രിയപ്പെട്ട അധ്യാപകരെയും കുഞ്ഞുമക്കളെയും ഒത്തിരിയേറെ സ്നേഹത്തോടുകൂടി അഭിനന്ദിക്കുകയും ക്രിസ്മസിൻ്റെ മംഗളങ്ങൾ സ്നേഹപൂർവ്വം ആശംസിക്കുകയും ചെയ്യുന്നു. ക്രിസ്മസിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ ആദ്യം നമ്മുടെ എല്ലാവരുടെയും ഹൃദയങ്ങളിലേക്ക് ചിന്തകളിലേക്ക് കടന്നു വരുന്നത് പുൽക്കൂടാണല്ലോ. പുൽക്കൂട്ടിൽ ഭുജാതനായ യേശുവിനെ കുറിച്ചുള്ള മനോഹരമായ ചിന്തയാണ് ഈ ക്രിസ്മസ് നമ്മൾക്ക് സമ്മാനിക്കുന്നത് എന്ന് നമുക്കറിയാം. പുൽക്കൂടിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ രണ്ട് പ്രധാന കാര്യങ്ങളാണ് എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത്. ഒന്നാമത്തത്, പരമ്പരാഗതമായി പറഞ്ഞു പോരുന്ന ഒരു പഴമൊഴിയാണ്, ആയിരമായിരം പുൽക്കൂടുകളിൽ ക്രിസ്തു പിറന്നാലും
നിന്റെ ഹൃദയത്തിൽ ക്രിസ്തു ജനിക്കുന്നില്ല എങ്കിൽ ഈ ക്രിസ്മസ് അർത്ഥപൂർണമാകില്ല എന്നുള്ള കാര്യം. പ്രിയപ്പെട്ടവരെ, ഈ ക്രിസ്മസ് നമുക്ക് അർത്ഥപൂർണമായി തീർക്കണമെങ്കിൽ നമ്മളുടെ ഓരോരുത്തരുടെയും ഹൃദയങ്ങളിൽ ക്രിസ്തു ജനിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ള ഓർമ്മപ്പെടുത്തലാണ് ഈ ക്രിസ്മസ് നമുക്ക് നൽകുന്നത്. പുൽക്കൂടിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ കിട്ടുന്ന രണ്ടാമത്തെ ചിന്ത എന്ന് പറയുന്നത് പുൽക്കൂടുകൾക്ക് വാതിലുകളില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും അവിടെ പ്രവേശനമുണ്ട്. രണ്ടിതിൽ ലാളിത്യത്തിൻ്റെ ഒരു ഇടമാണ്. അപ്പോൾ ലാളിത്യത്തിൻ്റെ ഇടമായി പുൽക്കൂടുകൾക്ക് വാതിലുകളില്ല എന്ന് പറയുമ്പോൾ അവിടെ എല്ലാവർക്കും പ്രവേശനമുണ്ട്. അവിടെ രാജാവിനും ആട്ടിടയനും പ്രവേശനമുണ്ട്, പണ്ഡിതനും പാമരനും പ്രവേശനമുണ്ട്, സമ്പന്നനും ദരിദ്രനും അവിടെ പ്രവേശനമുണ്ട്. ചുരുക്കമായിട്ട് പറഞ്ഞാൽ ദൈവത്തിനും മനുഷ്യനും ഇടമുള്ള സ്ഥലമാണ് പുൽക്കൂട്. അതുകൊണ്ട് ഈ ക്രിസ്മസിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുകയും ആഘോഷങ്ങൾക്ക് വേണ്ടി നമ്മൾ ഒരുമിച്ച് കൂടുകയും ചെയ്യുമ്പോൾ നമ്മുടെയൊക്കെ ഹൃദയങ്ങളെ നമ്മൾക്ക് പുൽക്കൂടുകളാക്കി മാറ്റാം. അങ്ങനെ നമ്മുടെ ഹൃദയങ്ങളെ പുൽക്കൂടുകളാക്കി മാറ്റുമ്പോൾ നമ്മളുടെ ഹൃദയങ്ങളിൽ ഈശോ വന്ന് ജനിക്കും. അങ്ങനെ എൻ്റെയും നിൻ്റെയും നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയങ്ങൾ പുൽക്കൂടുകളായി മാറുമ്പോൾ ഈ ക്രിസ്മസ് വലിയ സന്തോഷത്തിൻ്റെ ഒരു സദ്വാർത്തയായി മാറും. കാരണം എൻ്റെയും നിൻ്റെയും നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയങ്ങളിൽ യേശുവിന് ജനിക്കുവാൻ സ്ഥലമുണ്ട്. മറ്റുള്ളവർക്ക് സ്ഥലമുണ്ട്, പാവപ്പെട്ടവന് സ്ഥലമുണ്ട്, വേദനിക്കുന്നവന് സ്ഥലമുണ്ട്, പ്രതീക്ഷയറ്റവന് പ്രതീക്ഷ കൊടുക്കുന്ന സ്ഥലമായി തീരും നമ്മൾ ഓരോരുത്തരും. അങ്ങനെ ഈ ക്രിസ്മസ് നമുക്ക് എല്ലാവർക്കും ഒന്നുചേർന്ന് ആഘോഷിക്കുവാൻ സാധിക്കുന്ന രീതിയിൽ വലിയൊരു ആഘോഷമായി തീരട്ടെ. അതിനുള്ള ഇടം നമ്മുടെയൊക്കെ കൊച്ചു കൊച്ചു ഹൃദയങ്ങളിൽ ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുകയാണ്. ചുരുക്കമായിട്ട് പറഞ്ഞാൽ ഞാനും നീയുമൊക്കെ പുൽക്കൂടുകളായി തീർന്നാൽ ഇവിടെയെല്ലാം യേശുവിൻ്റെ തിരുപ്പിറവി ഉണ്ടാവും. അങ്ങനെ ലോകം മുഴുവന് യേശുവിൻ്റെ തിരുപ്പിറവി കൊണ്ട് ധന്യമാകുന്ന അതിമനോഹരമായ ഈ ക്രിസ്മസ് എല്ലാവർക്കും ആഘോഷിക്കാനായിട്ട് സാധിക്കും. നിങ്ങൾക്കെല്ലാവർക്കും ഒരിക്കൽ കൂടി ക്രിസ്മസിൻ്റെ മംഗളങ്ങൾ സ്നേഹപൂർവ്വം ആശംസിക്കുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ഹാപ്പി ക്രിസ്മസ്. ഉന്നതനെ പാഴ്ത്തിയിടാം.
എന്റെ മണ്ണ്.